അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു താഹ്റാസ് പാരഡൈസ്. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈദ് സ്പെഷ്യലായിട്ടുള്ള ഒരു വെറൈറ്റി അരിപ്പായസമാണ്. ഇനി നമ്മൾക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ജീര റൈസ് 100 ഗ്രാം 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്. കോവ 100 ഗ്രാം, പഞ്ചസാര 250 ഗ്രാം, ഫുൾ ഫാറ്റ് പാല് 1 ലിറ്റർ, നെയ്യ് ആവശ്യത്തിന് കുങ്കുമപ്പൂവ് കുറച്ച്, 4 ഏലക്ക, 1 ചെറിയ കഷ്ണം പട്ട. ബദാം വെള്ളത്തിൽ കുതിർത്ത് അരിഞ്ഞത്, വാട്ടർമെലൺ സീഡ്സ്, വെള്ളം ആവശ്യത്തിന്. പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം പട്ടയും 4 ഏലക്കായും അതിലേക്ക് ഇടുക. ഇനി പാലൊഴിക്കാം. നമുക്ക് പാലൊഴിച്ചിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. തിളച്ചത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കുറച്ച് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുക. തിളച്ച് വരാറാകുമ്പോൾ നമുക്ക് അരിയിടാം. ഇനി നമുക്ക് അരി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഇടുക. കുതിർത്ത് വെച്ച അരി ആയതുകൊണ്ട് വേഗം പൊടിഞ്ഞിട്ട് ശേഷം ഇതിലോട്ടിടുക. ഇത് തീ കൂട്ടി വെച്ചിട്ട് വീണ്ടും നല്ലതുപോലെ തിളപ്പിക്കുക. അരി ഇട്ടതിന് ശേഷം 1-20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 20 മിനിറ്റ് കഴിയുമ്പോൾ അത് വേവ് കറക്റ്റ് ആകും. 20 മിനിറ്റ് കഴിഞ്ഞു അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പ് ചേർക്കുക ലേശം. അതിനുശേഷം നമുക്ക് പഞ്ചസാര 250 ഗ്രാം തന്നെ ഇടണമെന്നില്ല. മധുരം കുറച്ച് മതിയെങ്കിൽ 200 ഗ്രാം ചേർത്താലും മതി. അരി ഇപ്പൊ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ 250 ഗ്രാം പഞ്ചസാരയാണ് എടുത്തതെങ്കിലും 200 ഗ്രാമേ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി വേണ്ടിയത് 50 ഗ്രാം കോവയാണ് ഇതിൽ ചേർത്തിട്ടത്. കോവ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 100 ഗ്രാം പഞ്ചസാരയും പകുതി മിൽക്ക് മേഡും ഒഴിക്കണം. ഇതിന്റെ ഒരു പകുതി ടിന്നോളം മിൽക്ക് മേഡും ഒഴിച്ചാൽ മതി. കോവ ചിലയിടത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേ ടേസ്റ്റ് തന്നെ വരും. കോവ ഇടുന്നതിന്റെ ടേസ്റ്റ് തന്നെ കിട്ടും. ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഇട്ട് അലിഞ്ഞതിന് ശേഷം ഞാൻ കോവ ഇട്ടിട്ടുണ്ട്. 50 ഗ്രാം കോവയിട്ട് നല്ലതുപോലെ അത് അലിഞ്ഞതിന് ശേഷം നമുക്ക് കുങ്കുമപ്പൂവില് ഒഴിക്കാം. കുങ്കുമപ്പൂവ് ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാനിടുക. അപ്പൊ നമുക്ക് ആ കളറ് ശരിക്കും പായസത്തിലിറങ്ങും. ഇപ്പൊ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ബദാം പരിപ്പും വാട്ടർമെലൻ സീഡും അതിലിട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആക്കി അതിലിടുക. ഇതിന്റെ കൂടെ വാട്ടർമെലൻ സീഡും കൂടെ ഇടുക. കിട്ടുകയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുന്നത്. ഇതിനും പായസത്തിലോട്ട് ചേർക്കാം. ഇപ്പോൾ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.